Hello friends, welcome back to my channel. വീട്ടിലെ ചാമ്പക്കകൾ ഞാൻ എന്നും കാണാൻ കുറേ കൊഴിഞ്ഞ് വീണ് എടുക്കണം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് തന്നെ കുറച്ച് ചാമ്പക്കകൾ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കടകളിൽ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കണാണ് ഉപ്പിലിട്ട ചാമ്പക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റവും പിന്നെ അതുകൊണ്ട് ഒരു ജ്യൂസും ഉണ്ടാക്കി ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാമ്പക്കൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൽ കുറേ കേടുള്ളതൊക്കെ ഉണ്ടായിരുന്നു, കുരു പിന്നെ ചെറിയ കരടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചാമ്പക്ക ഞാനൊന്ന് പൊളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിരുന്നിട്ടാണ്. കാരണം വെച്ചാൽ ചിലതിലൊക്കെ പുഴുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് ജ്യൂസ് അടിക്കുമ്പോഴൊക്കെ അത് കാണാതെ പോകും. പിന്നെ കുരോടുകൂടി തന്നെ ജ്യൂസ് അടിക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ഒരു ചവർപ്രസം ഉണ്ടാവും. അപ്പോൾ അത് കാരണം കുരൊക്കെ ഒഴിവാക്കി അപ്പോൾ ഉപ്പിലിടുമ്പോഴും നമുക്ക് ഒന്ന് ചാമ്പക്കനെ ഒന്ന് പൊളിച്ച് നോക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണാതെ പോകും. അപ്പം അങ്ങനെ എല്ലാം നല്ലപോലെ ക്ലീനാക്കി എടുത്ത് കേടുള്ളതൊക്കെ മാറ്റി നല്ലത് മാത്രം എടുത്ത് ചാമ്പക്ക കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്നും കൂടി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കുക. ജ്യൂസിനാവശ്യമുള്ള ചാമ്പക്ക എടുത്തിട്ട് നമുക്ക് മിക്സിക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ പഞ്ചസാരം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടിട്ട് അത് അടിച്ചെടുക്കുന്നത്, പിന്നെയാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സിയിൽ ഈ ഒരു ജാറിൽ ഞാൻ ഫുള്ളായിട്ട് ചാമ്പക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു വെള്ളം ചേർക്കാണ്ടാണ് ഞാനത് അടിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനത് കുഴപ്പമില്ല, ഇത്രയും ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് പഞ്ചസാരം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് അരിച്ചെടുക്കണം. ഞാൻ തീരെ വെള്ളം ചേർത്തിരുന്നില്ല. ഇനി നമുക്ക് ഇത് അരിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. കളറൊന്നും ആഡ് ചെയ്യാത്ത നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ബാലൻസ് വന്നേക്കണേ. ചാമ്പക്ക മുഴുവൻ ഞാൻ ഉപ്പിലിടാണ് കേട്ടോ ചെയ്യണത്. ചാമ്പക്ക ഉപ്പിലിടാൻ വളരെ എളുപ്പമാണ്, അധികം ഒരു പണിയുമില്ല. ചാമ്പക്ക ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക, അതിലേക്ക് കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയ വെള്ളം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ചരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കഴിക്കാം കേട്ടോ. അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുർക്കയും നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തുടങ്ങി ചാമ്പക്ക ഉപ്പിലിട്ടത് കഴിക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ചൂടുള്ള വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചാമ്പക്ക നല്ലപോലെ ആ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. സ്കൂളിലൊക്കെ പോണ സമയത്ത് കടകളിൽ ഇതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അന്നൊക്കെ ഭയങ്കര കൗതുകത്തോടു കൂടിയും വളരെ ഇഷ്ടത്തോടു കൂടിയൊക്കെ കഴിച്ചിരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇപ്പൊന്നും ഇങ്ങനെ കാണാനില്ല. ഇനി ഞാൻ കാണാനിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊന്നും എവിടെയും കാണാൻ പറ്റില്ല. ചാമ്പക്ക കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ കുപ്പിയിലാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ചെറിയൊരു കുപ്പിയിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ഞങ്ങൾ അന്ന് തന്നെ കഴിച്ച് തീർന്നിട്ടാ. പിന്നെ ഒരു കുറച്ച് മാറ്റി വെച്ച് പിറ്റേ ദിവസവും അങ്ങനെ കഴിച്ച് രണ്ട് ദിവസത്തിനേ ഇട്ടതുണ്ടായിരുന്നുള്ളൂ. ചാമ്പക്ക ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ്, അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ചാമ്പക്ക ഉണ്ടാവുന്ന വീട്ടിലാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ കൊഴിഞ്ഞു പോകുന്നുണ്ടാവും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചെറിയ രണ്ട് റെസിപ്പികളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം.